ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. എ സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒക്കെ പി സി ബി റിപ്പയർ ചെയ്യുന്ന ആൾ. ഇന്ന് അതിന് ഡിഫറൻറ്റായിട്ടൊരു ചെറിയൊരു ബോർഡാണിത്, അതായത് ത്രെഡ് മില്ലിൻ്റെ ബോർഡ്. അപ്പോൾ അങ്ങനൊരു ഫാൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സിംഗിൾ ഡോർ ഇൻവെർട്ടർ ഫ്രിഡ്ജിലൊക്കെ വരുന്ന അത്രയ്ക്കും ഭാഗങ്ങൾ മാത്രമേ ഇതിൻ്റെ ബോർഡിലുള്ളൂ. ഏകദേശം ഫങ്ഷനൊക്കെ അതുമായിട്ട് നമുക്ക് ഒരുപാട് സാമ്യമുണ്ട്, അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വരാൻ, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൽ വരാനുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് ഇതിപ്പോൾ ഒരു പി സി ബി കിട്ടിയിട്ടുള്ളത് ഡെഡായിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതേ കപ്പാസിറ്റർ കംപ്ലീറ്റ് ബൾജായിട്ടുണ്ട്, ഇതേ ഒരു റിലേ, അതുപോലെ ഒരു പി ടി സി ഇതൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എ സി റെക്ടിഫിക്കേഷൻ സ്റ്റേജിൽ വരുന്ന കംപ്ലയിൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ഫ്രിഡ്ജിൽ, ഇൻവെർട്ടർ ഫ്രിഡ്ജിലൊക്കെ വരുന്ന ഏകദേശം അതേ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഇതാണ്, അതായത് മൂന്നോ നാല് കാര്യങ്ങൾ. അതായത് ഇത് ഡി സി മോട്ടറായിരിക്കും. ഈ മോട്ടറിൽ ഒരു കാരണവശാലും അത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതൊന്ന് വളരെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഒരു റീൽ സെൻസർ ഉണ്ടാവും, അതാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ നമ്മുടെ എ സിയിലൊക്കെ വരുന്ന സെൻസറിൻ്റെ സ്ഥാനത്താണ് ഈ റീൽ സെൻസർ നിൽക്കുന്നത്. റീൽ സെൻസർ എന്ന് പറയുമ്പോൾ ആ സാധനം റൺ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ഇൻഫർമേഷൻ ഈ സിസ്റ്റത്തിൽ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ഡി സി വോൾട്ട്, അതായത് ഡിസ്പ്ലേ, ഇതിൻ്റെ മേലെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവുമല്ലോ, കൺട്രോൾ ബോർഡ്, ആ അതിലേക്ക് പോകുന്ന കണക്ഷനാണിത്. അതിൻ്റെ ലൈറ്റും അതിൽ വരുന്ന ഡിസ്പ്ലേയും വർക്കിംഗ് വോൾട്ടും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമ്മൾ സാധാരണ ഒരു എ സിയുടെയോ ഫ്രിഡ്ജിൻ്റെയോ ഡിസ്പ്ലേന്ന് നമ്മൾ കമാൻഡ് കൊടുക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇതിലേക്കും നമ്മൾ കമാൻഡ് കൊടുക്കുന്നത്. പിന്നെ എ സി ഇന്ന് ഡയറക്റ്റ് എ സി ഇതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇത് വന്നിട്ട് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഡ്രോളിക് പമ്പ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഈ ഇതിൻ്റെ ഈ ബെഡ് താത്താനും താഴ്ത്താനും പൊക്കാനുള്ള ഒരു ഹൈഡ്രോളിക്, അത് അപ്പ് ആൻഡ് ഡൗൺ ഇത് കോമൺ, അതിലേക്ക് കൊടുക്കുന്ന ഒരു കണക്ഷനാണ്. അത് ഈ ഡി സിയിൽ നിന്ന്, സോറി, അത് ഈ എ സി ലൈനിൽ നിന്ന് തന്നെ ഇത് റിലേ വഴി നമുക്ക് ഇത് ഹൈറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിച്ചിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ മറ്റേ എ സിയിലും മറ്റും ഇൻഡോർ മോട്ടറിലേക്കും ഒക്കെ കണക്ഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും വർക്ക് ചെയ്യുന്ന ആ രൂപത്തിൽ, അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ വേണ്ട ഒരു കണക്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ, പിന്നെ അതേപോലെ തന്നെ ഇതിനൊരു ഇത്രയും ഈ സാധനം വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഒരു വർക്കിംഗ് വോൾട്ട്, നമുക്കറിയാം ഒരു 12 വോൾട്ട് ഒരു 5 വോൾട്ടിൻ്റെ കാര്യം നമ്മുടെ ബോർഡുകളിൽ പറയുന്നുണ്ട്. അതും ഇതിലേക്ക് പ്രാക്ടിക്കലാണ്, കറക്റ്റായിട്ട് ആ 12 വോൾട്ടും 5 വോൾട്ടും ഇതിനകത്ത് കിട്ടണം. അതിന് വേണ്ടുന്ന ചെറിയൊരു എസ് എം ബി എസ് സർക്യൂട്ടാണ് ഈ ഇരിക്കുന്നത്. ആ എസ് എം ബി എസ് സർക്യൂട്ട്, അതായത് ഈ പവർ സപ്ലൈ നമ്മൾ നേരിട്ട് കൊടുത്ത ഒരു മാസ്റ്റർ റെക്ടിഫിക്കേഷൻ, അതായത് ഫ്രിഡ്ജിൻ്റെയൊക്കെ ബോർഡിൽ വരുന്ന അതേ രൂപത്തിൽ ഒരു മാസ്റ്റർ റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് ആ റെക്ടിഫിക്കേഷൻ്റെ 300 വോൾട്ട് ഡയറക്റ്റായിട്ട് ഈ ഐ ജി ബി ടി വഴി, അല്ലെങ്കിൽ മോസ്ഫെറ്റ് വഴിയാണ് ഈ മോട്ടറിലേക്ക് ഡ്രൈവർ നമ്മൾ കൊടുക്കുന്നത്. ആ ഐ ജി ബി ടിയുടെ കളക്ടറിലേക്കും പോകും, അതേ 300 വോൾട്ടിൽ നിന്ന് തന്നെ ഈ ഇതിലേക്ക്, അതായത് ഈ എസ് എം ബി എസിലേക്കും കണക്ഷൻ പോകും. എന്നിട്ട് ഈ എസ് എം ബി എസ് നിന്ന് നമുക്ക് ആവശ്യമുള്ള, അതായത് ഈ റിലേസ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന 12 വോൾട്ടും റിലേസും, അതുപോലെ ഡിസ്പ്ലേയിൽ വർക്ക് ചെയ്യാനും 12 വോൾട്ട് ആവശ്യമുണ്ട്. ആ ഒരു 12 വോൾട്ടും ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടുന്ന 5 വോൾട്ടും ഈ എസ് എം ബി എസ് നിന്നാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, വർക്കിംഗ് വോൾട്ട് എല്ലാം വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ എ സി കണക്ഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു LED ബ്ലിങ്കിങ് ആവും, നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ബോർഡിൽ വരുന്ന അതേ രൂപത്തിൽ. പിന്നെ ഈ റീൽ സെൻസറും ഈ ഇതിൽ നിന്ന് പോകുന്ന ഈ ആക്ടോ കപ്ലറും ഇതുവഴിയാണ് ഈ മെസ്സേജ് അങ്ങോട്ടും കൂടെ, അതായത് മറ്റേ ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന കറണ്ട്. ഇത് ഇതിനകത്ത് ഹൈ വോൾട്ട്, ഇത് ഹോട്ടായിരിക്കും. ഇത് ഡിസ്പ്ലേയിലേക്ക് നമ്മൾ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഈ ആ ഭാഗത്തുനിന്നുള്ള ഇതുമായിട്ട് കമ്മ്യൂണിക്കേ ഇതിനകത്ത് ഇത് ഒരു കണക്ഷൻ പാടില്ല. കാരണം അവിടെ എപ്പോഴും കൈവച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവിടെ ഷോക്ക് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അത് ഈ ആക്ടോ കപ്ലർ വഴി ഇട്ടിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ മെസ്സേജ് കമാൻഡുകൾ കൊടുക്കുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതും. അപ്പോൾ ആ കമാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു 4 ആക്ടോ കപ്ലർ വരും. ഇതുകൊണ്ടോ
ഇതിനകത്തൊക്കെയാണ് ഇതിന് മെയിനായിട്ട് കംപ്ലയിന്റ് വരിക. പിന്നെ എസ് എം ബി എസിൽ സാധാരണഗതിയിൽ ഓവർ വോൾട്ടോ വല്ലതും വന്നാൽ എസ് എം ബി എസിന്റെ ഐ സി അടിച്ചു പോയിട്ട് പവർ സപ്ലൈ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞമാതിരി മാസ്റ്റർ റെക്ടിഫയറും ഇതിന്റെ ഈ പ്രൊട്ടക്ഷൻ സർക്യൂട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരാം. ഇത് മെയിൻ ഫിൽറ്റർ ബൾജായിരിക്കുന്നത് പോലെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുക കംപ്ലയിന്റ് ആണെന്ന്. അപ്പോൾ ഈ ഭാഗത്ത് കംപ്ലയിന്റ് ആയാലും ഈ പ്രശ്നം വരാം. അതായത് മെയിൻ റെക്ടിഫയറിന്റെ ഈ 300 വോൾട്ട് സ്റ്റേജിലും അതുപോലെ എസ് എം ബി എസ് സ്റ്റേജിലും കംപ്ലയിന്റ് ആയാലും ഈ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ മോട്ടറിന്റെ ഔട്ട്പുട്ട്, അതായത് ഈ ഐ ജി പി ടിയും ഈ ഒരു ഡയോഡും ഇതും കൂടെ ഒരു കോമ്പിനേഷനിലാണ് ഈ മോട്ടർ വർക്ക് ചെയ്യേണ്ടത്. ആ മോട്ടറിലേക്ക് വരുന്ന കമാൻഡ് ഈ ഡ്രൈവറും ഈ ഐ സി ഇത് ഈ രണ്ട് ഡ്രൈവറും ഈ ഐ സിയും വഴിയാണ്. ഇതിന്റെ സിസ്റ്റം ഐ സി ഇതാണ്. അതായത് ഇതിലേക്ക് വേണ്ട വോൾട്ടേജും മറ്റുള്ളതെല്ലാം കറക്റ്റായി കിട്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഐ സി മറ്റുള്ള കാര്യങ്ങളും നോക്കുക. എന്നിട്ട് ഇതൊക്കെ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ബൾബ് കൊടുത്താലും ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ ഫാൾട്ട് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഫാൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് പോകുന്നിടത്ത് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നോക്കാം. ഈ മോട്ടർ കണക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഒക്കെ അലങ്കി ഒരു സെറ്റ് അലങ്കി ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പീസും നമുക്ക് അഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഡി സി മോട്ടറും അതിൻ്റെ ബെൽറ്റ് രണ്ട് ഭാഗത്തും വരുന്ന ബെൽറ്റ് ബെയറിംഗ് അതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മളിപ്പോഴുള്ള ടെക്നീഷ്യന്മാർക്ക് മനസ്സിലാവും. മെയിനായിട്ട് ആ ഒരു മെക്കാനിസം എന്ന് പറയണത് ആ ഒരു ബെൽറ്റും ആ ഒരു എന്താ പറയുക റോപ്പും ആ ഒരു സോറി പ്ലാറ്റ്ഫോം മാത്രമാണുള്ളത്. ആ വലിയ ബെൽറ്റും രണ്ട് റാഡ് അത് കറങ്ങുന്ന രണ്ട് റാഡ് അത് കറക്കാനുള്ള മോട്ടർ അത് അതിനനുസരിച്ച് ആ മോട്ടറിൻ്റെ ആ റീലിൽ തന്നെ റീൽ സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സെൻസർ വെച്ചിട്ടുണ്ട്. അതൊരു മാഗ്നറ്റിക് സെൻസറാണ്. അത് ഇങ്ങനെ ഒരു റീലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. റീലിന് അപ്പോൾ ഹോളും അതായത് രണ്ട് ഭാഗം അത് നമുക്ക് കണ്ടറിയാം. അതിൽ അപ്പൺ മറ്റേ പ്ലസ് മൈനസ് വന്നുകൊണ്ടേയിരിക്കും. ആ കണ്ടിന്യൂഷൻ്റെ ഡ്യൂറേഷൻ കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ സ്പീഡും മറ്റുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഞാനിത് അഴിച്ചിട്ട് ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതേ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാ സാധാരണ നമ്മുടെ ഒരു സിംഗിൾ ഡോർ ഇൻവെർട്ടർ ഫ്രിഡ്ജിൽ വരുന്ന ഏകദേശം അതേ മെത്തേഡ്. വലിയ മാറ്റമൊന്നും പറയാനില്ല. ഇതിപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഐ മീൻ നമ്മളിതിപ്പോൾ കൈ കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് റിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് റിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടെസ്റ്റും വീഡിയോ ഇടാം. ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ ഡി സി കണക്ഷൻ എന്ന് പറയുമ്പോഴേ ഈ ഐ ജി ബി ടിയുടെ സെൻറ്ററിൽ നിന്ന് ഈ ഡയോഡെന്നുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. ഇതാ ഐ ജി ബി ടി എന്ന് പറഞ്ഞാൽ മോസ്ഫെറ്റ് എന്ന് വിളിക്കാം. ഐ ജി ബി ടിയാണ് ശരിക്കും. അപ്പോൾ ഈ മാസ്റ്റർ, അതായത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയണമാതിരി ഇത് 230 വോൾട്ട് നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. ഇതിപ്പോൾ അവർ ഈ ഇതവർ ചുമ്മാ ലൂപ്പ് ചെയ്ത് ജമ്പർമാതിരി ലൂപ്പ് ചെയ്തിട്ടിരിക്കുക. ഇവിടെ ഒരു ഫ്യൂസ് കൊടുക്കും സാധാരണ ഇതിൽ. അതിനവർ പകരം ഇവിടെയാണ് ചെറിയൊരു ഫ്യൂസ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോ ഇതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ 230 വോൾട്ട് ഇത് മെയിൻ റെക്ടിഫയർ. ഈ റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നിൽ എത്തുന്നതിൻ്റെ ഇടയിൽ ഇത് ഒരു രണ്ട് ഇതാ ഒന്ന് രണ്ട് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് നമ്മളെപ്പോഴും പറയാറുള്ള സാധനമാണത്. രണ്ട് പി എഫ് കപ്പാസിറ്റർ, ഒരു എൻ ടി സി ഉണ്ട്. ഇത് രണ്ടും കത്തിപ്പോയതാണ്. കത്തിപ്പോയിരിക്കുകയാണ്. അതിനോട് ചേർന്ന് ഇത് റിലേയും കത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കപ്പാസിറ്റർ പോയത് കൊണ്ടാവാം ഇതിന് ഓവർ ഇത് വന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് പോയിട്ടുണ്ടാവുക. അതോ ഇനിയിപ്പോൾ ഓവർ വോൾട്ട്, അതായത് എന്തെങ്കിലും ലൈൻ എക്സ്ട്രാ ലൈൻ കയറി വരികയും അല്ലെങ്കിൽ ലൈറ്റിനിങ്ങിൽ പെട്ടതോ ആവാനും ചാൻസ് ഉണ്ട്. അവർ പറഞ്ഞത് എലി കടിച്ച് വയറ് ഷോർട്ടായെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയും ആവാം. അതായത് ഈ ഡി സി ലൈനിൽ എന്തെങ്കിലും വയർ കടിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോർട്ട് വന്നാലും ഇതിലേക്ക് ഇത് ബാധിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് വരുമ്പോഴാണ് ഇതിനകത്ത് ഈ കംപ്ലയിൻ്റ് വരിക. ഇതിൽ സാധാരണ വരുന്നത് ഈ റെക്ടിഫിക്കേഷൻ സ്റ്റേജ്, അതായത് ഈ മെയിൻ ഇത് ഈ ഐ ജി ബി ടി അടിച്ചു പോകും. അതുപോലെ തന്നെ ഈ ഡയോഡിൽ ഇതിൽ കംപ്ലയിൻ്റ് വരും. പിന്നെ ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഡേ റിലേ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് രണ്ടിൽ ലോഡ് വരുന്നതാണ്. ഹൈഡ്രോളിക് പമ്പ്, ചെറിയൊരു പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതാണത്. നമ്മൾ അതിൽ അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള മെസ്സേജ് ഹാൻഡിലിൽ കൊടുക്കുമ്പോൾ അതിൽ ഈ റിലേയാണ് മാറി മാറി വർക്ക് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗണും
കൊടുക്കുന്നത്. ടൗൺ അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതതിൻ്റെ കോമൺ, ഇത് അതിൻ്റെ എസ് എം ബി എസ്. ഇതേ ഇതേ 300 വോൾട്ടിൽ നിന്ന് ഒരു ലൈൻ എടുത്ത് എസ് എം ബി എസിൻ്റെ ഇതിൽ കൊടുത്ത് ഈ ഐ സിയും ഈ ട്രാൻസ്ഫോമറും ചേർന്ന് വർക്ക് ചെയ്തിട്ട് ആണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഔട്ട്പുട്ട് 12 വോൾട്ടും ഒരു 5 വോൾട്ടും കിട്ടും. ആ 5 വോൾട്ട് ഇത് രണ്ടും റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റം വർക്ക് ചെയ്യും. ഈ സിസ്റ്റം ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ഇതാ ഇതൊരു എൽ ഇ ഡി ആണ്. ഈ എൽ ഇ ഡി ഒന്ന് ബ്ലിങ്കിങ് ആവും. ബ്ലിങ്കിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ സിസ്റ്റമെല്ലാം കറക്റ്റാണെന്നുള്ളത് ഉള്ളത്. അപ്പം ഈ വോൾട്ടേജസ് എല്ലാം സ്റ്റഡി ആക്കി ഇവിടുത്തെ ഷോർട്ട് ഉണ്ടെങ്കിൽ, അതായത് മെയിൻ എ സി ലൈനിലും മെയിൻ റെക്ടിഫയർ സ്റ്റേജിലും എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ ഐ ജി ബി ടി ഇതിൻ്റെ ഔട്ട്പുട്ടിലും ഇതിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കിതിൽ 230 വോൾട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡി സി ഔട്ട്പുട്ടുകളും ഇതിൻ്റെ കറക്റ്റ് 300 വോൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർമൽ സ്റ്റേജിൽ നെഗറ്റീവ് ടു ഈ മോട്ടറിൻ്റെ പോസിറ്റീവിലേക്ക് വന്നിട്ട് ഒരു 12 വോൾട്ട് മറ്റേ വരും. നമ്മുടെ സാധാ ഫ്രിഡ്ജിൻ്റെ ബോർഡ് നമ്മൾ കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ എന്ന പോലെ ഒരു 12 വോൾട്ടോ മറ്റേ ഡി സി വരും. അത് നമ്മൾ കമാൻഡ് വന്ന് ഇത് ഓൺ ആകുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ പവർഫുള്ളായിട്ടുള്ള ഡി സി ഇതിനകത്ത് വരും, മോട്ടർ ഓടുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ എൽ ജി ഡി മറ്റും ഫ്രിഡ്ജിൻ്റെ പി സി ബിയിൽ വരുന്ന പോലെ ഒരു ടെസ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ചിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ചെറുതായിട്ട് റണ്ണിങ് നമുക്ക് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ ബോർഡ് കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ റിപ്പയർ ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ടെസ്റ്റും മറ്റുള്ള കാര്യങ്ങളും കാണിക്കാം. ഇപ്പം എന്തായാലും ഇത്രയും ഭാഗങ്ങൾ ഞാൻ വിശദീകരിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. കൂടെ ഒന്ന് ഇത് വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.